മാന്യ സദസ്സിന് നമസ്കാരം. തകിടിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന ചെറുകഥയാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ജൈവിക ബന്ധത്തിന്റെ കഥയെടുത്തു കാണാനാണ് തകിടി. നമുക്ക് കഥയിലേക്ക് പോവാം കൂട്ടുകാരെ. നാട്ടിലെ ഏറ്റവും പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ്. ദൈവൻ കടുത്തറ്റം വെള്ളത്തിൽ നൽകുന്നു വെള്ളം, സർവത്ര വെള്ളം. ചേന്ന പറയാൻ ഒരു രാത്രിയും പകലുമായി വെള്ളത്തിൽ നൽകുന്നു. ചേന്ന പറയാന് വള്ളമില്ല. ചേന്ന പറയന്റെ യജമാനൻ രക്ഷപ്പെട്ട് കരയിൽ പോയി. വള്ളമുള്ളവർ എല്ലാവരും രക്ഷപ്പെട്ടു. എന്നാൽ വള്ളമില്ലാത്തവരോ? മറ ഇപ്പോഴും പെയ്യുന്നു. ചേന്ന പറയാൻ എന്ത് ചെയ്യാനാണ്? ഗർഭിണിയായ ഒരു പറച്ചി, നാല് കുട്ടികൾ, പൂച്ച, പട്ടി, വാരക്കുല, അങ്ങനെ കുറേ സാധനങ്ങൾ, ഇതൊക്കെ വിട്ട് ചേന പറയുന്ന എവിടെ പോവാനാണ്? മഴ നിന്നിട്ട് മൂന്ന് നാൾ. ദേ തട്ടിന്റെ മുകളിൽ മുട്ടറ്റ വെള്ളമായി. ചേന പറയിൻ എന്ത് ചെയ്യാനാ? കാണുന്ന എല്ലാ വള്ളങ്ങളെയും കൂവി കൂവി എന്ന് കൂവി വിളിക്കുകയും കായ് കാണിക്കുകയും ചെയ്യും. എന്നാൽ ഇന്ന് ദാണ്ട് ഒരു വള്ളം. ചേന പറയും കൂവി വിളിച്ചു, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ആ വള്ളത്തിലുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ടോ മനസ്സിലായി. ചേന പറയാൻ എന്ത് ചെയ്തു? എല്ലാവരെയും വിളിച്ചു. പറച്ചി ഓടി വാടി, പറച്ചി ഓടി വാടി, മക്കളെ വാ വാ വാ, കേറി കേറി. എല്ലാവരെയും വിളിച്ചു കേട്ടു. പൂച്ച ആ തക്കത്തിന് വള്ളത്തിൽ കയറി. ചേന പറയാ എന്നെ രക്ഷിക്കണേ. ആരാത്? ദാ കുഞ്ഞേപ്പൻ, അവനെയും കൂടെ രക്ഷിക്കണേ വള്ളക്കാരാ. എന്നാൽ ചേനൻ തന്നെ വളർത്തു വട്ടിയെ മാത്രം എടുക്കാൻ മറന്നുപോയി. വള്ളപ്പൊക്കത്തിൽ എന്ന ഈ ഒരു ചെറുകഥ ഇനി മുൻപോട്ട് പോകുന്നത് ചേനന്റെ വളർത്തു പട്ടിയിലൂടെയാണ്. ചേനന്റെ പട്ടി ദയനീയമായി കരയുന്നു. തവള ചാടുന്നു, ഊരുട്ടി നോക്കുന്നു. മരയും കാറ്റും നിൽക്കുന്നില്ല. ഇടിയുമുണ്ട് കേട്ടോ. ചേനന്റെ പട്ടി വിഷമിച്ചിരിക്കുക. ചേനന്റെ പട്ടി മണം പിടിച്ച് നടന്നു. ദേഹത്ത് പറ്റുന്ന വെള്ളം കുടഞ്ഞു കളയുന്നു. വൈകുന്നേരമായി കേട്ടോ, എവിടുന്നോ രാമായണം കേൾക്കുന്നുണ്ട്. ചേനന്റെ പട്ടി ആലോചിക്കുന്നു, എന്റെ യജമാനൻ ഇപ്പോൾ അത്താരം ഉണ്ണുകയായിരിക്കും. വെള്ളത്തിൽ കൂടെ ജന്തുക്കളുടെ ശവശരീരങ്ങൾ ഒരുങ്ങി പോന്നു. ചേന്നന്റെ പട്ടി നാവ് നോക്കുന്നു. അപ്പോൾ ഒരു വള്ളം വരുന്നു. കള്ളന്മാരാണ് കേട്ടോ. ചേന്നന്റെ പട്ടിക്ക് മനസ്സിലായി അത് കള്ളന്മാരാണ്. ചേന്നന്റെ പട്ടി കൊരക്കുന്നു. ചേന്നന്റെ പട്ടി ഒരു വസ്തു കണ്ടു, ഭക്ഷണമാണെന്നോർത്ത് തിന്നു. ഉറുമ്പിൻ കൂടാണ് കേട്ടോ. ചേന്നന്റെ പട്ടി കരയുന്നു, തുമ്മുന്നു. അതിനുശേഷം ഒരു വള്ളം വന്നു. ചേന്നന്റെ പട്ടി കയറാൻ ശ്രമിക്കുന്നു. ഒരാൾ പറയുന്നു, ദേ അവിടെ ഒരു പട്ടി. മറ്റയാൾ ചോദിക്കുന്നു, ഇവിടുന്ന് ആ വീട് വിട്ടൊന്നും മാറിയില്ലേ? അതൊരു പട്ടിയല്ലേ, അതവിടെ കിടക്കട്ടെ. അപ്പോൾ ചേന്നന്റെ പട്ടി പറയുന്നു, ഞാനിനി ഒരിക്കലും മനുഷ്യരെ സ്നേഹിക്കുകയില്ല. മരം നിൽക്കുന്നില്ല. വീടിന്റെ മുകളിൽ വരെ വെള്ളമാണ്. ചേന്നന്റെ പട്ടി താഴേക്ക് വീണു. അപ്പോൾ ഒരു വള്ളം വന്നു. കള്ളന്മാരാണ് കേട്ടോ. അപ്പോൾ ഒരാൾ പറഞ്ഞു, ആ നിൽക്കുന്ന ഒരു പട്ടിയല്ലേ? മറ്റയാൾ പറഞ്ഞു, ഇതുവരെ ആൾക്കാരൊന്നും മാറിയില്ലേ? ആ സമയത്ത് പട്ടി കുറച്ചുകൊണ്ട് ചാടി. അവർ വള്ളം ഉന്തണ്ട ആ കമ്പ് വെച്ച് ആ പട്ടിക്കിട്ട് ഒറ്റയാടി. അല്പസമയത്തിന് ശേഷം ആ കുടിൽ നിലത്ത് വീണു. ചേന്നന്റെ പട്ടിയും മരിച്ചു. മഴ നിന്നപ്പോൾ ചേന്നന്റെ പട്ടിയെ അന്വേഷിച്ച് ചേനൻ വന്നു. തറയിലെന്തോ കിടക്കുന്നുണ്ട്. ഒരു കമ്പെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു നോക്കി. എന്റെ ദൈവമേ, എന്റെ പട്ടി മരിച്ചു. ചേനൻ കരയാൻ തുടങ്ങി. ചേനന്റെ ആ ഒരു വീട് നിലത്ത് വീഴുന്നവരെ, സ്വന്തം ജീവൻ നിലയ്ക്കുന്നത് വരെ ആ ഒരു പട്ടി ആ വീടിനെയും അതിലുണ്ടായിരുന്ന സാധനങ്ങളെയും കാത്തുരക്ഷിച്ചു. നമുക്ക് പട്ടികളെ വളർത്താം. ഇതാണ് തകിടിയുടെ പുസ്തകം. നിങ്ങൾ ഉറപ്പായിട്ടും ഇന്ന് വായിക്കണേ കൂട്ടുകാരെ.